ജോലി മണ്ഡലത്തിൽ ക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ക്രിസ്തുവർക്ക് കർത്താവ് ഇന്ന് രാത്രി വ്യക്തമായ വിടുതൽ വിശ്വാസത്തോടു കൂടി ഏറ്റെടുക്കുക. കാരണം കൂടാതെ പ്രഷർ ചെയ്ത്, കാരണം കൂടാതെ സമ്മർദ്ദം ചെലുത്തി, ഇല്ലാത്ത കുറ്റം പറഞ്ഞ് പീഡിപ്പിക്കുന്നതായ അനുഭവങ്ങളെന്ന് ഈ രാത്രി വിശ്വാസത്താൽ ദൈവജനം അവരുടെ വ്യക്തിമായ അവരുടെ ജോലി മണ്ഡലത്തിൽ രാത്രി വിടുതൽ ഏറ്റെടുക്കുന്ന രാത്രിയാണ്. വ്യക്തമായി രാത്രി സമയത്ത് ചില മണ്ഡലങ്ങളിൽ ചില പ്രവണീയ ശക്തികളുടെ മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ മടങ്ങിപ്പോകുമ്പോൾ വിശ്വാസത്തോടുകൂടി തന്നെ മടങ്ങിപ്പോകണം. പലരായ പിശാചിന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കരുത്. തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ദൈവമായ യഹോവ മോശയോട് മിസ്രയീം ദേശത്ത് ചെന്ന് ഫറവനോട് സംസാരിക്കാനായിട്ട് പറഞ്ഞു. ദൈവം ആഗ്രഹിച്ചത് തൻ്റെ ജനത്തെ അവിടുന്ന് ദൈവം മിസ്രയീം ദേശത്ത് നിന്ന് വിടുവിച്ചെടുക്കണം. അവരുടെ കരച്ചിലിന്റെ ശബ്ദം ദൈവം കേട്ടു. കർത്താവിന്റെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അടങ്ങിയിരിക്കുവാൻ കഴിയാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കണ്ണുനീരിൽ മറികടക്കാത്ത ഒരു ദൈവമാണ്. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സിലിയുന്ന ദൈവമാണ്. തന്റെ ഭക്തന്മാരുടെ കണ്ണുനീർ അവന്റെ തുരുത്തിയിൽ ശേഖരിച്ചു വെക്കുന്ന ദൈവമാണ്. അതിന് തക്ക മറുപടി തരുന്ന ദൈവമാണ്. അവൻ മനസ്സിലുള്ള ദൈവമാണ്, ദീർഘക്ഷമയുള്ള ദൈവമാണ്, കരുണ നിറഞ്ഞ കർത്താവാണ്. സ്തോത്രം. പ്രീസലോട്ട്, നാം ആരാധിക്കുന്നത് ഏതോ കല്ലിനെയും മണ്ണിനെയും ഒന്നുമല്ല. പ്രീസലോട്ട്, നാം ആരാധിക്കുന്നത് ജീവനുള്ള ദൈവം മാത്രമല്ല, നമുക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട്, നമുക്കൊരു പ്രത്യേക പദവിയുണ്ട്. സ്തോത്രം. അത് പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടി അവനല്ലേ 2016 വർഷം മുമ്പ് അവൻ നമുക്ക് നൽകി തന്നു. അല്ല, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ക്രിസ്തുവേശുവൻ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസമുണ്ട്? Never decimate the power, the hand, or the status that God has given you. Praise the Lord, we are highly privileged people. We are highly positioned people. Praise the Lord, in Christ we have got everything. No power on earth can destabilize a child of God. But the moment you start having doubts, you start becoming shaky. But still God is gracious. അവൻ തക്ക സമയത്ത് തൻ്റെ വലങ്കര നീട്ടി നമ്മെ താങ്ങുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവരും ഇവിടെ നിൽക്കുന്നത്. ഈ ദൈവകൃപയിൽ നിൽക്കുവാൻ കാരണം തക്ക സമയത്ത് കർത്താവിന്റെ ഇടപെടൽ ജീവിതത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. നമ്മുടെ നീതി പ്രവൃത്തികളൊന്നുമല്ല, അവൻ അല്ലെ അവന്റെ കരുണ നിറഞ്ഞ കർത്താവാണ്. തക്ക സമയത്ത് അവൻ വലങ്കര നീട്ടി അവൻ വിടുവിച്ചു. മോശയോട് ദൈവം പറഞ്ഞു, നീ ഫറവനോട് പോയി സംസാരിക്കുക. കഴിഞ്ഞ ദിവസം സെൽഫ് പ്രയറിൽ ഷെയർ ചെയ്തതായ ഭാഗമാണ്. പരിശുദ്ധാത്മാവ് അവിടെ അമ്മൻ വ്യക്തമായി ഇടപെട്ടതായ ചില വിഷയങ്ങളാണ്. സ്തോത്രം. കർത്താവ് യഹോവയെ ദൈവം പറഞ്ഞു, നീ മോശയോട് പോയി സംസാരിക്കുക. മറുഭാഗത്ത് ദൈവമായ യഹോവ ഫറവന്റെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ടിരുന്നു. 9 പ്രാവശ്യം കഠിനമാക്കിക്കൊണ്ടിരുന്നു. സ്തോത്രം. അവസാനം ഫറവൻ മോശയെ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ മുൻപിൽ ഇനി മേലാൽ വന്നു പോയിട്ടില്ലേ, നിന്റെ മുഖം ഞാൻ കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും. പ്രീസ് ലോർഡ്. ഇങ്ങനെ പറഞ്ഞാണ് അവസാനം മോശയെ അവിടുന്ന് പറഞ്ഞു വിട്ടത്. സ്തോത്രം. എന്നാൽ അങ്ങനെ പറയുമ്പോൾ, ക്ലൈമാക്സിൽ എത്തുമ്പോൾ, തീ ചുളടെ കാഠിന്യം വർദ്ധിക്കുമ്പോൾ, പ്രതിസന്ധി അവനല്ല വർദ്ധിക്കുമ്പോൾ, ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല എന്ന് നീ വിചാരിക്കുമ്പോൾ, ഇന്ന് രാത്രി അല്ലേ കർത്താവ് തന്റെ ഇടപെടലിന്റെ കരം നീട്ടും. അന്ന് രാത്രി കഥ ഒരു പ്രവൃത്തി ചെയ്തു. സ്തോത്രം. മിസ്രയീം ദേശത്തെ ആദ്യ ജാതന്മാരെ എല്ലാത്തിനെയും കഥാവ് സംഹരിച്ചു. സ്തോത്രം. ആമേൻ. സ്തോത്രം. എന്നാൽ കട്ടിലപ്പടിമേലും കുറുപടിമേലും കുഞ്ഞാടിന്റെ രക്തം തളിച്ചതായ ഒരൊറ്റ ഭവനത്തിന്റെ അകത്ത് സംഹാരകൻ പ്രവേശിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാത്രമല്ല, ആമേൻ, ഫറവൻ മോശയെ വിളിപ്പിച്ചു. ഗെറ്റ് ഔട്ട് എന്ന് അടിച്ചതായ ഫറവൻ മോശയെ വിളിപ്പിക്കാണ്, കം വരെ എന്റെ അടുത്ത് വാ. സ്തോത്രം. എന്റെ അടുത്ത് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ നിന്റെ ജനവുമായിട്ട് എന്ത് ചെയ്യണം? എവിടെ വേണമെങ്കിലും പോകോ. സ്തോത്രം. നീ നിന്റെ ജനവുമായി, അവരെ ആടുമാടുകളുമായി, എല്ലാ മൃഗങ്ങളുമായി, സമ്പത്തുമായിട്ട് നിങ്ങൾ മിസ്രയീം ദേശം വിട്ട് പൊക്കൊള്ളാൻ പറഞ്ഞു. സ്തോത്രം. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, അതാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്, അതാണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത്. ഒരു വാക്കൂടി ചേർന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്നെയും അനുഗ്രഹിച്ചിട്ട് പോകും.
ഗെറ്റ് ഔട്ട് നടിച്ചവൻ സ്തോത്രം. അവനെ കൊണ്ട് എന്നെയും അനുഗ്രഹിച്ചിട്ട് പോകണമെന്ന് പറയണമെങ്കിൽ നമ്മ 10 പ്രാവശ്യം ഇവന്റെ ഹൃദയം കഠിനമാക്കിയേ പറ്റത്തുള്ളൂ. സ്തോത്രം. നീ നേരെ നിന്നോണം, നീ സ്വേണയിൽ നിന്നോണം, ഈ വിശ്വാസത്തിൽ നിൽക്കണം. ഒരു ശക്തിയും നമ്മളെ ഡിസ്ലോജ് ചെയ്യുവാൻ തക്കൊണ്ണം കഴിയത്തില്ല. സ്തോത്രം. പറഞ്ഞു പറഞ്ഞു, നീ എന്നെയും അനുഗ്രഹിച്ചിട്ട് ഒക്കെയുള്ളൂ. സ്തോത്രം. അവനും വേണം അനുഗ്രഹം. പ്രൈസല്ലോ, ഹല്ലേലൂയ. സ്തോത്രം. യാക്കൂബ് ആ നാട്ടിൽ കാലുകുത്തിയപ്പോൾ ഇത് ഫറവനെ, ഇത് ഈ ഫറവനല്ല അവന്റെ അപ്പനെ, അവൻ ഈ യാക്കൂബ് അനുഗ്രഹിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവമാരാണ്, തന്റെ മൗത്ത് ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഞാനും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, വി ആർ ദ കാരിയേഴ്സ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതായ കാരി ചെയ്യുന്ന പാത്രങ്ങളാണ് നമ്മൾ. ദൈവവചനത്തിൽ ഞാൻ പറഞ്ഞു തരാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹിന്ദി മാത്രം അറിയുന്നതായ പീപ്പിളുണ്ട് നമ്മുടെ നടുവിലുണ്ടല്ലോ. ഐ മീൻ ഹിന്ദി നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്നതായ ദൈവ മക്കൾക്ക് വേണ്ടി ഹിന്ദിയിൽ ഈ കാലത്തിന്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്. വിൽസൺ ജോർജ് എഴുതിയതായ പാട്ട് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഇപ്രകാരമാണ് താൻ പാടിയത്. സ്തോത്രം. जो माता भेड़ है उसको चलाता है और छोटे भेड़ों के बच्चे जो है उसको अपने कंधों पर लेकर चरवाहा चलता है. हालेलुया. तेरे शत्रु का निशाना तुझ पर होगा नाश फल. तेरे शत्रु का निशाना